بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. بريم الله بره. نحن إحدى ذكر بره. نمكوك سوبرجدا مايا ور ذكر. نام إحدىم تللي كوندي ذكرنا. أليكل تللي عند ذا أي ور ذكر أنا. نحن بره يندا. يدا ذكرنا ريو. لا إله إلا الله وحده لا شريك له. له الملك والحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له. له الملك والحمد وهو على كل شيء قدير. ولي مهتم الله ذكرنا. صبح نسكار الشاشم بطة دوانا نملا ذكر بريار روند. هذا يبقى لتنا مغرب نسكار تشودني بطة براوشم يذكر مال بريار روند. أعني برينا الشيلة نامك اللينك نامل الشيلة مندا كيركنا. مغرب نسكر تشودن سلام بيتي أودن دنّي. نام أتّي ذكر ولك تشولن دنّي مومب. إي ذكر ولي بطة دوانا تشولنا. സുബ്ഹിക്കും ഇതേ പ്രകാരം തന്നെ മറ്റു കാര്യങ്ങളൊക്കെ മറ്റു ദിക്റുകളൊക്കെ ചൊല്ലുന്നതിന് മുമ്പ് പത്ത് തവണ നാം ഈ ദിക്റ് ചൊല്ലണം. അതിൻ്റെ മഹത്വം അറിഞ്ഞാൽ നമ്മൾ എന്തായിരുന്നാലും ചൊല്ലുകയും ചെയ്യും. പത്ത് പ്രാവശ്യം സുബ്ഹിക്ക് ശേഷവും പത്ത് പ്രാവശ്യം മഗ്രിബിന് ശേഷവും ഈ ദിക്റ് ചൊല്ലുന്നതോടുകൂടി തന്നെ മറ്റൊരു ദിക്റ് കൂടി ചൊല്ലൽ സുന്നത്താണെന്ന് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ ദിക്റും കൂടി നമ്മൾ കൊണ്ടുവരൽ വളരെ നല്ലതാണ്. അതേതാണ് ആ ദിക്റ എന്നറിയോ? അല്ലാഹു മജിർനി മിനന്നാർ എന്നുള്ള ദിക്റാണ്. പടച്ചവനെ, നരകത്തിൽ നിന്ന് എനിക്ക് എന്നെ നീ രക്ഷപ്പെടുത്തണേന്നാ. അല്ലാഹു മജിർനി മിനന്നാർ, പടച്ചവനെ നരകത്തിൽ എന്നെ നീ കടത്തല്ല, നരകത്തിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തണേ. ഈ ദിക്റ്, ഈ ദിക്റിനോട് കൂടെ പത്ത് പ്രാവശ്യം ഈ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്റ് ചൊല്ലുന്നതോടൊപ്പം തന്നെ അല്ലാഹു മജിർനി മിനന്നാർ എന്നുള്ള ദിക്റ് ഏഴ് പ്രാവശ്യം നാം അങ്ങ് ചൊല്ലിയാൽ, മഗ്രിബിന് ശേഷവും സുബ്ഹിക്കു ശേഷവും ചൊല്ലിയാൽ നരകത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ മോചിപ്പിക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു ഗുണം കൂടി ഇതിലുണ്ട്. അതുകൂടെ നമ്മൾ ചൊല്ലാൻ ശ്രദ്ധിക്കണം. അവിടെ ഒരു വിഷയം കൂടെ ശ്രദ്ധിക്കാനുള്ളത്, ചില ആളുകൾ കഴിഞ്ഞ തവണ ഒരാൾ ചൊല്ലുന്നത് ഞാൻ കേൾക്കാനിടയായി, അല്ലാഹു മജിർനി മിനന്നാർ എന്നതിന് പകരമായി അല്ലാഹു മജിഅൽനി മിനന്നാർ എന്നായിപ്പോയി. കാരണം ഇത് എന്താണ് ചൊല്ലുന്നതിന് അറിയാതെ ചൊല്ലിപ്പോയതാണ്. അദ്ദേഹത്തിന് അർത്ഥമൊന്നും അറിയില്ല. അല്ലാഹു മജിഅൽനി മിനന്നാർ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് അർത്ഥമാണ്, എന്നെ നരകത്തിൽ ആക്കി റബ്ബേ എന്നായിപ്പോവും. അപ്പൊ അല്ലാഹു മജിർനി മിനന്നാറും അല്ലാഹു മജിഅൽനി മിനന്നാറും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കുകയും ചൊല്ലുന്ന സമയത്ത് അല്ലാഹു മജിർനി മിനന്നാർ, പടച്ചോനെ ആ നരകത്തിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തണേ, എന്നെ മോചിപ്പിക്കണേ എന്ന അർത്ഥത്തിലുള്ള ആ ദിക്റാണ് നാം ചൊല്ലേണ്ടത്. അങ്ങനെ ചൊല്ലാൻ നമ്മൾക്ക് ശ്രമിക്കണമെന്ന് വളരെ വിനയത്തോടുകൂടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഞാൻ ഈ ദിക്റിനെ പറഞ്ഞ കൂട്ടത്തിൽ സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ഈ ഒരു ദിക്റ് മനുഷ്യൻ ഒരു തവണ ചൊല്ലിയാൽ, കുറേ പ്രാവശ്യത്തിന് പറ്റിയല്ല, ഒരൊറ്റ തവണ ഒരു മനുഷ്യൻ ചൊല്ലിയാൽ ഇസ്മാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട ഒരു മനുഷ്യനെ, ഒരു അടിമയെ മോചിപ്പിച്ചാൽ ലഭിക്കുന്ന പ്രതിഫലം എത്രയാണോ അത്രയും പ്രതിഫലം അല്ലാഹു തആലവിന് കൊടുക്കുന്നു. ഇസ്മാൻ നബി അലൈഹിസ്സലാമിൻ്റെ സന്താന പരമ്പര എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി തങ്ങൾ അതിൽപ്പെടും, അങ്ങനെ അവിടുന്ന് അങ്ങോട്ടുള്ള ആളുകളൊക്കെ അതിൽപ്പെടും. അതാണ് ഇസ്മാൻ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറയാനുള്ള കാരണം. എന്നിട്ട് അവിടെ നിർത്തിയില്ല, വീണ്ടും പറയുന്നു, ഒരു തവണ ഇങ്ങനെ അവൻ ചൊല്ലിയാൽ ഈ അടിമയെ മോചിപ്പിച്ച പ്രതിഫലം കിട്ടുന്നതോടുകൂടി തന്നെ പത്ത് നന്മകൾ അല്ലാഹു തആല അവന് കൊടുക്കും. പത്ത് നന്മ കൊടുക്കും, നോക്കണം. പിന്നെ പറഞ്ഞു പത്ത് നന്മയിൽ നിർത്തിയോ? ഇല്ല, അവിടെയും നിർത്തിയിട്ടില്ല. പത്ത് തിന്മ അല്ലാഹു തആല മായ്ച്ചു കളയും. അവൻ ചെയ്തു പോയ പത്ത് തിന്മകൾ അവൻ്റെ ജീവിതത്തിൽ നിന്ന് അല്ലാഹു തആല മായ്ച്ചു കളയും. എന്നിട്ടോ പത്ത് പദവി ഉയർത്തി കൊടുക്കുകയും ചെയ്യും. ഇപ്പൊ പത്ത് നന്മ കിട്ടും, പത്ത് തിന്മ വയ്ക്കും, പത്ത് പദവി അല്ലാഹു തആല അവൻ ഉയർത്തി കൊടുക്കുകയും ചെയ്യും. മാത്രമല്ല, രാവിലെയാണ് ഇവൻ ഈ ദിക്റ് ചൊല്ല ഒരു തവണ ചൊല്ലുന്നതെങ്കിൽ വൈകുന്നേരം വരെ പിശാചിൽ നിന്ന് അല്ലാഹു തആല അവന് കാവലും കൊടുക്കും. നോക്കണേ, ഒരൊറ്റ ദിക്റ് നമ്മൾ ഒരു ദിവസം രാവിലെ ചൊല്ലിയാലുള്ള ഗുണത്തെ സംബന്ധിച്ചാണ് ഈ പറഞ്ഞത്. ആ ഹദീസ് തന്നെ കാണാം, നമ്മൾ വൈകുന്നേരമാണ് ഈ ദിക്റ് ചൊല്ലുന്നതെങ്കിൽ, ഈ പറഞ്ഞ ദിക്റ് വൈകുന്നേരമാണ് ഒരു തവണ ചൊല്ലുന്നതെങ്കിൽ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ കിട്ടുന്നതോടൊപ്പം തന്നെ നേരം വെളുക്കുവോളം പിശാചിൻ്റെ ശല്യം അവനുണ്ടാവൂല. ഓ, ഇത്ര മഹത്വമുള്ള ദിക്റ.
ഇപ്പൊ 10 പ്രാവശ്യം ചൊല്ലിയാൽ ഇത്രമാത്രം നന്മകൾ, അല്ലെ, 100 നന്മ ലഭിച്ചു, 100 തിന്മ മായ്ച്ചു, 100 പദവി കിട്ടി. പിശാചിന്റെ ശല്യം വൈകുന്നേരം വരെ ഉണ്ടാവില്ല. ഇനി മകരിമിന് ശേഷം ഇങ്ങനെ ചൊല്ലിയാലോ നേരം വെളുക്കോളം പിശാചിന്റെ ശല്യം ഉണ്ടാവില്ല, ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആളുകളോടും പറയാനുള്ളത്, ഇത്രയും മഹത്വമുള്ള ഈ ദിക്ർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക له الملك وله الحمد وهو على كل شيء قدير. ഈ ദിക്ർ നല്ലപോലെ മനസ്സിലിരുത്തി നമ്മളങ്ങോട്ട് ചൊല്ലുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീം.